എന്തിനായിരുന്നു ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചത്? സീതാദേവിയുടെ സ്വഭാവശുദ്ധിയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? എന്നിട്ടും സീതാദേവിയെ ശ്രീരാമന് ഉപേക്ഷിച്ചത് ലോകാപവാദം ഭയന്നിട്ട്. ആ ലോകാപവാദമാണ് പൊളിറ്റിക്കൽ ഇൻറ്റിഗ്രിറ്റി. ഇവർക്ക് രണ്ടാൾക്കും അത് മനസ്സിലാവില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേർക്ക് സംശയത്തിന്റെ ഒരു കരുതലും വീഴാൻ ഈ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി അനുവദിക്കില്ല. പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നാട്ടുകാർ പരാതി പറയുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ സീതാദേവിയുടെ ഇന്റഗ്രിറ്റിയുമായാണോ താങ്കൾ താരതമ്യം ചെയ്യുന്നത്? തീർച്ചയായും ഞാൻ പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന സന്ദീപ് വാര്യരുടെ നരേന്ദ്രമോദിയുടെ നേരിട്ട് കീഴിലുള്ള പേഴ്സണൽ മിനിസ്ട്രിയിലാണ് ഐ എ എസ് കാരുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരുടെ സ്വഭാവങ്ങളൊക്കെ നോക്കുന്നത്. അവർ പരിശോധിച്ചോട്ടെ. അദ്ദേഹം ഐ എ എസ് ഓഫീസറാണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കഴിഞ്ഞ തൊട്ടടുത്ത വർഷം, കഴിഞ്ഞ വർഷം പിണറായി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം കേട്ട ഒന്നാണ്, സർവീസിലിരിക്കെ ഒരു പുസ്തകം എഴുതിയെന്ന പേരിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. 2 വർഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, എനിക്ക് ഒറ്റ പൈസ ശമ്പളം പോലും തന്നിരുന്നില്ല എന്ന് പറയുന്നു. പുസ്തകം എഴുതിയതിന്റെ പേരിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്കെതിരെ ഒരു അന്വേഷണം പോലും നടത്താതെ അദ്ദേഹം സീതാദേവിയെ പോലെ പരിശുദ്ധയാണ് എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രണ്ടു പേർക്കും രണ്ട് നീതിയാണോ? അദ്ദേഹത്തിന്റെ പേരിൽ അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണം നടത്തിയ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോവില്ല. ശ്രീകൃഷ്ണദാസ്, ശിവശങ്കറിന്റെ മേൽ എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന്? നിങ്ങൾ ഒരു പരാതി കൊടുക്കുക മുഖ്യമന്ത്രിക്ക്. ജേക്കബ് തോമസിനെതിരെ പരാതി ഉണ്ടായിട്ടായിരുന്നോ ശിവശങ്കർ അന്ന് ചീഫ് സെക്രട്ടറി? അന്വേഷണം നടത്താൻ ആരെങ്കിലും ഒരു പരാതി ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തോളൂ. എനിക്ക് അദ്ദേഹം അന്വേഷിക്കുന്ന എനിക്ക് തോന്നുന്നത് അന്വേഷിക്കും. ആ തീർച്ചയായിട്ടും പരാതിയുടെ മുകളിൽ അന്വേഷിച്ചത് ആക്ഷേപം വന്നു. ശ്രീ സന്ദീപ് വാര്യർ ആക്ഷേപം വന്നിട്ട് അന്വേഷിച്ചത്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോ നിലവിൽ ശിവശങ്കറിനെ കുറിച്ച് ആർക്കും പരാതിയൊന്നുമില്ല, അപ്പോ പിന്നെ അന്വേഷിക്കേണ്ട കാര്യവുമില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ശ്രീ എൻ എൻ കൃഷ്ണദാസ് ശിവശങ്കറിനെ സീതാദേവിയോടും പിണറായി വിജയനെ ശ്രീരാമനോടും കൂടിയൊക്കെ താരതമ്യം ചെയ്തിട്ടപ്പോൾ അടുത്ത വ്യാഴാഴ്ച കർക്കിടമാസം തുടങ്ങിയാണ്. എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശ്രീ എൻ എൻ കൃഷ്ണദാസിനെ വിളിക്കുമായിരുന്നു, അവിടെ രാമായണ പാരായണം ചെയ്യാൻ. രാമായണം എനിക്ക് നിങ്ങളെക്കാളും അറിയാം. ആ തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കുമായിരുന്നു ഞാൻ. കാരണം ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം രാമായണത്തെ ഉപമിച്ചല്ലോ. പക്ഷേ വളരെ കഷ്ടം തോന്നുന്നു. കാരണം ഇത്ര മോശപ്പെട്ട പശ്ചാത്തലമുള്ള ആളുകളുമായിട്ടാണ് അദ്ദേഹം ശ്രീരാമനെയും അതുപോലെ തന്നെ സീതാദേവിയും ഒക്കെ ഉപമിച്ചത്.